ദുരന്ത ഭൂമിയിലും രാഷ്ട്രീയം കളിക്കുന്ന സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് ലജ്ജാകരമാണെന്നും നാടിനെ ഓർത്ത് ഇതിൽ നിന്ന് പിന്മാറണമെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാട് നിയോജക മണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു. ദിനംപ്രതി 10,000 ആളുകൾക്ക് തീർത്തും സൗജന്യമായി ഭക്ഷണം വിളമ്പിയ യൂത്ത് ലീഗ് വൈറ്റ് കാർഡിൻ്റെ ഊട്ടുപുര പൂട്ടിച്ചത് അന്ധമായ രാഷ്ട്രീയ വിരോധമാണെന്നും യോഗം ആരോപിച്ചു. ദുരന്ത ഭൂമിയിലും രാഷ്ട്രീയം കളിക്കുന്ന സി പി ഐ എമ്മിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് ലജ്ജാകരമാണെന്നും നാടിനെ ഓർത്ത് ഇതിൽ നിന്ന് പിന്മാറണമെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു. 100,000 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 1,000,000 ആളുകൾ നിരാലംബരാകുകയും ചെയ്ത ഒരു മഹാദുരന്തത്തിൽ നിന്ന് നാടിനെ കരകയറ്റാൻ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി സർവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് അതിന് നേതൃപരമായ പങ്ക് വഹിക്കേണ്ട സർക്കാർ തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയ കളികളുമായി രംഗത്ത് വരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ദിനംപ്രതി 10,000 ആളുകൾക്ക് തീർത്തും സൗജന്യമായി ഭക്ഷണം വിളമ്പിയ യൂത്ത് ലീഗ് വൈറ്റ് കാർഡിൻ്റെ ഊട്ടുപുര പൂട്ടിച്ചത് അന്ധമായ രാഷ്ട്രീയ വിരോധമാണെന്നും യോഗം ആരോപിച്ചു. യോഗത്തിൽ സി കെ കാസിം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി വി കെ ഹുസൈൻകുട്ടി സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ്, ട്രഷറർ സി എ മുഹമ്മദ്, യൂനിസ്ഫ് തലത്ത് കെ പി മുഹമ്മദാജി, കെ പി അബ്ദുൾ റഹ്മാൻ, വി എ നസീർ, ഗഫൂർ കല്ലുരുട്ടി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. വയനാട് പുനരധിവാസ ധനസമാഹരണം വൻ വിജയമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഇതിനായി തിങ്കളാഴ്ച പഞ്ചായത്ത് യോഗങ്ങളും ചൊവ്വാഴ്ച വാർഡ് യോഗങ്ങളും ചേരും. 7-8 തീയതികളിൽ വീടുകളിലും 9 പള്ളികളിലും 10-11 തീയതികളിൽ അങ്ങാടികളിലും ധനസമാഹരണവും നടത്തും. ന്യൂസ് ബ്യൂറോ, മുക്കം.